round of applause.
അടുത്ത നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ചെയ്ത വേറൊരു കാര്യം എന്താ വെച്ചാൽ അറ്റൻഡൻസ് എടുക്കുന്ന രീതിയിൽ ഒരു ചെറിയ മാറ്റം. പണ്ട് നമ്മൾ എങ്ങനെയാണ് അറ്റൻഡൻസ് എടുക്കുന്നത്, നമ്മൾ എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽ സ്റ്റുഡൻസ് ഒരു ഒരു ഷീറ്റിന് അവരെന്ന് വന്നു എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ, എന്ന് വന്നു എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ അതിലെന്താണ് അവർ ഒപ്പിടും അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നു, ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പോവാം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി. എന്നിട്ട് ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ട് ഒരു രീതിയുണ്ടായി. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ ഓരോ സ്റ്റുഡൻസിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു യുണീക്ക് QR കോഡ് കൊടുക്കും. ആ QR കോഡിനെ സ്കാൻ ചെയ്യുന്നതിലൂടെ അതിൻ്റെ അറ്റൻഡൻസ് ഓട്ടോമാറ്റിക്കായി റെക്കോർഡ് ആവുന്നുള്ള രീതിയിൽ, അതായത് നമുക്ക് ഇനി A4 ഷീറ്റ് ആവശ്യമില്ല, നിങ്ങളുടെ പോയി ഒപ്പിടേണ്ട ആവശ്യമില്ല, ഈ പേപ്പേഴ്സ് ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല, അത് എണ്ണേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾ എത്ര ദിവസം വന്നു എത്ര അവേഴ്സ് വന്നു പോലെ അല്ലണ്ട, ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ റെക്കോർഡ് ആവുന്നുള്ള രീതിയിൽ തന്നെ ഒരു സാധനം. അപ്പോൾ ആ QR കോഡിൻ്റെ സെറ്റപ്പ് എങ്ങനെ വർക്ക് ആവുക എന്നുള്ളതിൻ്റെ ഒരു രീതി. നടത്തിക്കാൻ കുറച്ച് കഷ്ടമായിരുന്നു, കാരണം അച്ഛൻ ഷെയർ ചെയ്ത അതേ ഒരു മൈൻഡ് സെറ്റ് നമ്മൾക്ക് ആ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വേറെ കുറേ കാര്യങ്ങൾ എൻഗേജ്ഡായിരുന്നു. ഇപ്പോൾ നമുക്കും തോന്നി അങ്ങനെ ചെയ്യണമെന്ന്. നമ്മൾ മൂന്നുപേരും കൂടെ ചേർന്നിട്ട് നമ്മുടെ CFO ഇവരൊക്കെ കൂടി ചേർന്ന് നിന്നിട്ട് നമ്മളൊരു ഒരു നമ്മുടെ ഫ്രണ്ട് വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ടാവും, അതായത് കുറച്ചും കൂടെ ഒരു റിസർച്ച് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പോൾ ലൈക്ക് ഇവിടെ ഇവിടുത്തെ മണ്ണ് എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഇവിടെ പണ്ടൊന്നും ഇത്ര ബിൽഡിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഇവിടെയൊക്കെ പണ്ട് ഇവിടെ ലൈക്ക് ഒരു ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ എത്ര വീട് ചെത്താനുള്ള ശ്രമം നടത്തിയാലും അവസാനം പുല്ലുകൾ വരും, അത് അതൊരു കൺട്രോൾ ഇല്ലാത്ത പോലെ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സയൻറ്റിഫിക് മെത്തേഡ് എന്നുള്ള രീതിയിൽ നമ്മൾ കുറേ ശ്രമിച്ചിട്ട് നമ്മൾ കുറേ ചിന്തിച്ചിട്ടൊന്നും വരാതെ അത് ആസ്വദിക്കാൻ വരെ പിന്നെ അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ പ്ലാൻസിനൊക്കെ കേടല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ റിസർച്ച് ചെയ്ത് നമ്മൾ വിചാരിച്ചു എന്താണ് അതിട്ടാണ് അതൊരു ലെയർ, അതൊരു ലെയറായിട്ട് ഇങ്ങനെ നിന്നു വെച്ചാൽ വീട് ഉച്ചപ്പടിക്ക് വരാൻ പറ്റും. ഉച്ചപ്പടി അല്ല, അതിനേക്കാളും വലുതായിട്ടുള്ള. അപ്പോൾ അത് വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വീടുകൾ ചെറുതായിട്ട്, നിങ്ങൾ ഇൻഫർമേഷൻ ആയിട്ട് വരുന്നത് വീടുകൾ ചെറുതായിട്ട് ഇങ്ങനെ വരാൻ ശ്രമിക്കുമ്പോൾ ഈ സാധനം മുകളിലുള്ളതുകൊണ്ട് അവർക്ക് ഓക്സിജൻ കിട്ടാതെ അവർ മരിച്ചു പോകും. അപ്പോൾ മുകളിലേക്ക് അങ്ങനെ വരില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഫുള്ളായി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റിയിട്ടില്ല. ബട്ട്
നമ്മളിപ്പോ മുമ്പത്തേനെ കാലം എത്രയോ ഭേദം കിട്ടും. അപ്പൊ അതിന്റെ ഒരു ക്ലീര് ഞാൻ കാണിച്ചു. അപ്പൊ ഇത് നമ്മളെല്ലാരും കൂടെ ചെയ്ത ആ പ്രോജക്റ്റ് പറയാം, ആ പ്രോജക്റ്റ് എങ്ങനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തു, അത് നമ്മൾ എല്ലാ ഫേസുകളും നമ്മുടെ പ്ലാൻസ് വാങ്ങുന്നത് അത് വെക്കുന്നതിൻ്റെ എല്ലാത്തിനും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്യൂഷൻ സെന്റർ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിൻസിയർ ആയിട്ടുള്ള സ്റ്റുഡൻസ്,
നമുക്കറിയാലോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇൻഫോർമേഷൻ കാര്യമാണ്. എനിക്ക് ഇവിടെ 30-40 പിള്ളേരില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരു അനക്കം അയക്കാതെ ഞാൻ കാണിച്ചു. അപ്പോൾ പിന്നെ ഞാൻ അറിയാതെ ഓരോന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത് അത്ര ഒരു ബുദ്ധിപരമായിട്ടൊരു കാര്യമല്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വേണ്ടത് സിൻസിയറായിട്ടുള്ള സ്റ്റുഡൻസ്, സിൻസിയറായിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നു, ഒരു വർഷം പിള്ളേരുടെ എക്സിക്യൂട്ടീവ് ബോർഡ് എക്സാം എഴുതാൻ പോണ പിള്ളേർ എന്ന് പറഞ്ഞാൽ സ്വന്തം ലെവൽ ഓഫ് സീരിയസ്നെസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സീരിയസ്നെസ് പറഞ്ഞാൽ ഞാൻ ഇനി ഈ കല്യാണം കച്ചേരി താങ്ങിട്ടുന്ന എല്ലാ വർഷവും ഉണ്ടാവും, എല്ലാ വർഷവും ഉണ്ടാവും, കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. കുറച്ച് കാലം കഴിഞ്ഞ് നിങ്ങൾക്ക് ഉറക്കം തന്നെ വരും. അപ്പോൾ ഒരു വർഷത്തിൽ ബോർഡ് എക്സാം ഒരിക്കലും കഴിഞ്ഞു, 10-ാം ക്ലാസ് ബോർഡ് എക്സാം പറഞ്ഞാൽ ജീവിതത്തിൽ തന്നെ ഒരിക്കൽ വരുന്ന സംഭവമാണ്. അണ്ടർസ്റ്റാൻഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലാത്ത അല്ലാത്ത സാഹചര്യങ്ങൾക്കൊക്കെ 10-ാം ക്ലാസ് ഒരിക്കലേ ഉള്ളൂ, പ്ലസ് ടുവും ഒരിക്കലേ ഉള്ളൂ. ആ ഒരിക്കൽ വരുന്ന ആ ഒരു എക്സാം നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടാൻ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ അതൊരു നല്ല കാര്യമല്ല അല്ലേ? അവസാനം നിങ്ങൾക്ക് ഇപ്പം ലൈക്ക് ഞാനിവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയല്ല, നിങ്ങളുടെ അത്ര ബുദ്ധിയില്ലാത്ത കുട്ടികളെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരിപ്പോഴും എൻ്റെ കോളേജിൽ വരെ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ അടുത്തത് എന്തെന്നുള്ളതിനെ കുറിച്ചൊരു ബോധവും അറിവും അവർക്ക് പഠിക്കാനുള്ള വിവരം പോലും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, പഠിക്കണമെന്ന് മനസ്സിലേക്ക് പഠിക്കാനും പറ്റും എന്നുള്ള രീതിയിലുള്ള പിള്ളേർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബോർഡ് എക്സാം നിങ്ങൾ നന്നായി പഠിക്കാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള വിവരം ഉണ്ടായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായിട്ടും പഠിക്കാതെ പോയിട്ട് എക്സാം കഴിഞ്ഞ് മാത്രം പിന്നെ അവസാനം നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായി ചെയ്യാമായിരുന്നു എന്ന് വരുന്ന ചിന്ത എന്ന് പറഞ്ഞറിയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുള്ള പഠിക്കാനുള്ള കഴിവിനോടുള്ള ഒരു ഇൻജസ്റ്റിസാണ്. കാരണം നിങ്ങൾക്ക് ആ കഴിവുണ്ടെങ്കിൽ നിങ്ങളത് കാട്ടേണ്ടത് ഇപ്പോഴാണ്, ഈ സ്റ്റേജിലാണ് കാണുന്നത്. ഇപ്പം കാട്ടാതെ എനിക്ക് ആ കഴിവുണ്ട് എന്നുകൊണ്ട് നിങ്ങൾ ആരോട് പോയി പറഞ്ഞിട്ട് അതിനൊരു വാലിഡിറ്റി ഉണ്ടാവും, അത് കാട്ടേണ്ടത് ഇപ്പോഴാണ്. കാട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി നിൽക്കുക, എല്ലാം മാറ്റി പഠിത്തത്തിലേക്ക് നിങ്ങൾക്ക് ഒരു വർഷമല്ലേ ഉള്ളൂ, ഈ ഒരു വർഷം കോൺസെൻട്രേറ്റ് ചെയ്യും. അടുത്തത് ഇങ്ങനെ വേറെ ഓരോ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സ്റ്റേജസ് വരുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. ബാക്കി കാര്യങ്ങളൊക്കെ മറക്കണം, മറന്നേ പറ്റൂ. കുടുംബക്കാരൊക്കെ വരും, ചിലപ്പോൾ എവിടുന്നോ വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ കാണാൻ വേണ്ടി ചിലപ്പോൾ വരും. പക്ഷെ നമ്മുടെ ബോർഡ് എക്സാം ആണത്, നമ്മുടെ എക്സാം വേണ്ട കാണുന്നു. അത് എൻ്റെ ഒരു ഫ്ലോ ഓഫ് സ്റ്റഡീനെ അഫക്റ്റ് ചെയ്യുന്ന എന്ത് സാധനം എനിക്ക് ചുറ്റുണ്ടെങ്കിലും അതിനെ മാറ്റി നിർത്തുക. കാരണം ആ ഒരു വർഷം നിങ്ങൾ പഠിച്ച് നിങ്ങൾ മാർക്ക് വാങ്ങിച്ചാൽ അവരെന്നെ വന്ന് പറയും ഇത് എൻ്റെ ഫാമിലിയിലുള്ള ഒരാളാണ്. നിങ്ങൾ അന്ന് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ അവരെ വേണ്ട അതിനുവേണ്ടി നിങ്ങൾ പോണ നേരത്തെ അവർ ചിലപ്പോൾ പറയും ഓ ഇത് വലിയ പണി, നമ്മൾ വലിയ ആള്, ഇപ്പം വലിയ ആള് അതൊക്കെ പറയും. പക്ഷേ അവസാനം കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യം എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ നമ്മളെ നോക്കി അഭിമാനത്തോടെ പറയും, ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് പറയും. അപ്പം ഇതൊക്കെ വെറും നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ് അല്ലേ? അയാളെന്ന് പറയുമ്പോൾ അയ്യോ ഇവരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഈ ഒരു ചിന്തയ്ക്കൊന്നും അല്ലെങ്കിൽ ഈ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ ആ ഇങ്ങനെ ചിന്തയ്ക്കുള്ളൊരു സ്ഥലം നിങ്ങൾക്ക് കൊടുക്കരുത്. നിങ്ങൾക്ക് അത്ര ടൈം പോലും നിൽക്കില്ല, ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം പോലും നിൽക്കില്ല. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യും, പഠിക്കേണ്ട കാര്യമാണ്, ഷോ ചെയ്യേണ്ട വർഷമാണ്, ഇതാണ് നിങ്ങളുടെ കൂടുതൽ നേരം ജീവിതത്തിൽ ഒരിക്കൽ വരാനുള്ള വർഷം മാക്സിമം നന്നായി ചെയ്യും. അഥവാ നിങ്ങൾ നിങ്ങളുടെ മാക്സിമം ചെയ്തിപ്പോൾ കിട്ടിയില്ല വിചാരിച്ചു, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. ബോർഡ് എക്സാമിന് മാർക്ക് വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമൊന്നുമല്ല. മാർക്ക് വാങ്ങാത്ത കുറേ പേരുണ്ട്, മാർക്ക് വാങ്ങാത്ത അവർ നന്നായിട്ടുള്ള ഇതിലും എത്തിയിട്ടുണ്ട്, പക്ഷെ മാർക്ക് വാങ്ങിയവരും എത്തിയിട്ടുണ്ട്, അതും ഒത്തു. അല്ലാതെ നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ ചിന്തിക്കരുത്, വാങ്ങിച്ചവരും അപ്പോൾ അതിനോട് ഒന്ന് ചിന്തിച്ചിട്ട് ഇനിയുള്ള ദിവസം ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. ഇനിയുള്ള ദിവസം അറ്റ്ലീസ്റ്റ് ഫോക്കസ് യുവർ മൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് യു കാൻ